ആഗ്രഹ പ്രകാരം ഞങ്ങളൊക്കെ ന്യൂയിൽ ഉണ്ടാവും, എല്ലാവരും പ്രൈമിൽ ഉണ്ടാവും. പക്ഷെ പപ്പ, മമ്മ, ചെമ്മു ഇവരുടെയൊക്കെ കുറവുണ്ട്. പക്ഷെ ഇനിയുള്ള വീഡിയോസിലൊക്കെ എന്തായാലും ഇവര് വരും. പക്ഷെ നമ്മളിപ്പോ വന്ന കാര്യത്തിലേക്ക് കടക്കാം. നമ്മള് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങളൊരു അടിപൊളി ചലഞ്ചു ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങള് പാർട്ട് വൺ പാർട്ട് ടു എല്ലാം പോയായിരുന്നു. പക്ഷേ ആർക്കും ട്രുത്തിലേക്ക് വലിയ താല്പര്യമില്ല. ഇല്ലാത്ത എന്നാണ് പറഞ്ഞ ഓൾവേസ് ട്രൂത്ത് അല്ലെ സംസാരിക്കുള്ളൂ. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു ട്രൂത്ത് വേണ്ട. സോ ഐ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഡേ പണി കൊടുക്കലാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അമ്മ ഒന്ന് നോക്കട്ടെ സംസാരിക്കാൻ ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പണി കൊടുക്കും. എല്ലാവർക്കും പണി കൊടുക്കണം. അഞ്ചു പേർക്കും ഡെയർ കൊടുക്കാൻ വേണ്ടി പോണേ. പക്ഷെ ഓരോരുത്തർക്ക് ഓരോരോ ഡെയർ കൊടുക്കാനേ പറ്റും. ബിക്കോസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജിനു നമ്മൾ നാളാൾക്കും ഡെയർ തന്നാൽ ഇപ്പൊ നെക്സ്റ്റ് ഞാനായിരിക്കും. ഞാൻ പിന്നെ ഫോർ പീപ്പിൾസ് ഡേ വീഡിയോ വിൽ ബി വെരി ലെങ്തി. അപ്പൊ നമ്മൾ വിചാരിച്ചു സപ്പോസ് ഇപ്പൊ ജിനു ആണ് നമുക്ക് ഡെയർ ചെയ്യാൻ തരുന്നത്. അപ്പൊ നമ്മൾ ഫോർ പീപ്പിളിന്റെ നെയിംസ് ചിറ്റിൽ ഉണ്ടാവും. സോ ഹിൽ പിക്ക് ഇറ്റ് ഔട്ട് വൺ. ആ പേഴ്സണിനായിരിക്കും ജിനു ഡെയർ കൊടുക്കാൻ പോണത്. സോ അങ്ങനത്തെ എല്ലാ ചാൻസ് നമ്മൾ ഫൈവ് മെമ്പേഴ്സിനും ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിന്റെ പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ, പാർട്ട് ഫോർ, പാർട്ട് ഇങ്ങനെയൊക്കെ പോകും. അതൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യപ്രകാരമായിരിക്കും ഇതിന്റെ പാർട്ട് ടു വേണമെന്നൊക്കെ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് ഡെയർ കൊടുക്കാൻ തുടങ്ങണം. ആദ്യം തന്നെ ഞാൻ തുടങ്ങുന്നില്ല. എന്തായാലും ജിനുവിനെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പോണത്. ജിനു നീയാണ് ഫസ്റ്റ് നീ ആളെ സെലക്ട് ചെയ്യോ. അവർക്കായിരിക്കും നീ പണി കൊടുക്കാൻ വേണ്ടി പോണത്. തുടക്കം തുടക്കം എങ്ങനെ ഐശ്വര്യ? അത് ശരിയാണ്, കാരണം ജിനുവിന്റെ നെയിം ഉള്ളതുകൊണ്ടിട്ട് തന്നെ തന്നെ നെയിം എടുത്ത് ജിനുവെന്ന് വായിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് നമ്മള് മാറ്റി വെക്കും. അത് രണ്ട് പേരാണെന്ന് നീ ഉറപ്പിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പണി കൊടുക്കാൻ തുടങ്ങാം അല്ലേ? അത് എന്റെ പേരുള്ളത് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത എല്ലാവർക്കും കൂടെ പ്രശ്നം പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു ഞാൻ ഒപ്പിച്ചിരുന്നത്. നീ പണി കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു മയത്തിലൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. കാരണം നിനക്ക് കിട്ടാൻ പോണ പണി വലിയ പണിയായിരിക്കും, പിന്നെ കേൾക്കേണ്ട കാര്യം. അതുകൊണ്ടിട്ട് കൊടുക്കുമ്പോ നല്ല പണി കൊടുക്കുന്നു. എന്താണ് ജിനു കൊടുക്കാൻ വേണ്ടി പോണത്? അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബൗളില് മൈദ നിറച്ചിട്ടുണ്ട്, മൈദ നിറച്ചിട്ടുണ്ട്, അതിനകത്ത് തക്കാളി തക്കാളി താത്ത് വെച്ചിട്ടുണ്ട്, അത് കൈ ബാക്കി കെട്ടിയിട്ട് അതായത് ഒരു ബൗൾ, ആ ബൗളിൽ നിറയെ മൈദാപ്പൊടി നിറച്ചിട്ടുണ്ടാവും. ആ മൈദാപ്പൊടിന്റെ ഉള്ളിൽ ഒരു തക്കാളി കുഴിച്ചിട്ടുണ്ടാവും. ഈ തക്കാളി രണ്ട് കൈയും ബാക്കി കെട്ടി വെച്ചിട്ട് കഴിച്ചെടുത്തോളാം. മൈദ കൺഗ്രാറ്റുലേഷൻ. ഓക്കെ ഗൈസ്, ഇവിടെ അപ്പൊ തക്കാളി റെഡിയാണ്, മൈദാപ്പൊടി റെഡിയാണ്. ഇനി അപ്പൊ നമുക്ക് തക്കാളിനെ ഒന്ന് കുളിപ്പിക്കാം ഫസ്റ്റ്, അതിനുശേഷം നിങ്ങൾ കുളിപ്പിക്കാം. മൈദാപ്പൊടി അഭിഷേകം, മൈദാഭിഷേകം, മൈദാഭിഷേകം. തക്കാളി ഫുള്ള് മൂടി കിടക്കണം. അല്ല അങ്ങനല്ല, ഇതിന്റെ തപ്പെടുക്കണം. മതി ഞങ്ങൾക്ക് മതി എന്ന് തോന്നി. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പൊ ഈ ബൗളിൽ
തക്കാളി ഇട്ട് മൈദാപ്പൊടികൾ മൂടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയല്ല നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതിന്റെ അവസ്ഥ അറിയാലോ ഗൈസ്, ഇങ്ങനെ എടുക്കാതെ മാത്രം മൂക്കി കൂടെ വായി കൂടെ ഒക്കെ പൊടി കയറിയിട്ട് എന്തൊക്കെ അവസ്ഥ ആവും അറിയില്ല. അന്നത്തെ പശുക്കിന്റെ കോലൊന്നും കാണിക്കുന്നുണ്ട്. ബുദ്ധിമാൻ ഇനി പൊങ്ങേട്ട് വേണമെങ്കിൽ എടുക്കാവോ ശ്വാസം? അടിക്കട ഷോ യുവർ ഫേസ്. ഓക്കെ ഗൈസ്, അപ്പൊ മഷൂക്കിന് കിട്ടിയ ഡയറ് കലക്കനായിട്ട് തന്നെ ചെയ്തു. ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ചധികം പ്രതീക്ഷിച്ചു, കാരണം എന്താ പറഞ്ഞാൽ മൂക്കിലൊക്കെ കയറി ചെറുക്കനൊക്കെ ഇളകാറായി പോകുന്ന വിചാരിച്ചു. പക്ഷെ മഷൂക്ക് വളരെ ബുദ്ധിപരമായിട്ട് കളിച്ച് ബ്രീത്ത് ഭയങ്കര കാമായിട്ട് നൈസ് ആയിട്ട് എടുത്ത് തക്കാളി എടുത്ത് പൊളിച്ചാക്കി. ഇനി അടുത്തത് മഷൂക്കിന്റെ ഊഴമാണ്. മഷൂക്കെ ആർക്കാണ് ഒരു കാര്യം അന്ന് സ്കൂൾ ഡേയ്സിൽ നീ എത്ര ടോർച്ചർ ആക്കി നിന്റെ 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 പകരം ഇവളോട് കിട്ടും. എന്റെ പഞ്ഞായെന്നുള്ള ഒരു പരിഗണന അപ്പ നന്റെ നീ എക്സ്പ്ലെയിൻ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാല് ബ്രഷ് എടുക്കുക, ചില്ലി പൗഡർ ഒരു സ്പൂൺ ഇടുക, 1 മിനിറ്റ് തേക്കണം ഞാൻ ചില്ലി പൗഡർ ഇട്ട്. ചില്ലി പൗഡർ ഇട്ട് തേക്കാം. എന്റെ പേര് ബേബിക്ക് കിട്ടണ്ടായിരുന്നു. പക്ഷേ ബാക്കി ആരും കിട്ടിയാലും എനിക്കൊരു കൺസേൺ ഉണ്ടാവും. ബേബിക്ക് കിട്ടിയാൽ കൺസേൺ ഉണ്ടാവില്ല. അതുപോലെ അപ്പൊ മനസ്സിലായില്ല എന്തെന്ന്. അതായത് ബ്രഷ് എടുക്കുക, ബ്രഷ് എടുത്തിട്ട് മുളകുപൊടി ഇട്ടിട്ട് മുളകുപൊടി ഒരു സ്പൂൺ ഫുള്ള് ഇടും. ഞാൻ ഇട്ട് കൊടുക്കാം. നീ തന്നെ കൊടുക്ക. അങ്ങനെ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇവിടെ കൊണ്ടുവന്നേക്കണ. സാധാരണ ചില്ലി പൗഡർ അല്ല, കാശ്മീരി ചില്ലി പൗഡർ. ഭയങ്കര ഇതുണ്ട് സാധനം. ഇട്ട് കൊടുക്ക. അതായത് 1 മിനിറ്റ് വെച്ചോണ്ടിരിക്കണം. ഒരു സ്പൂൺ, ഒരു സ്പൂൺ കളയുന്നു, ഒരു തുള്ളി തന്നെ ബ്രഷ് ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ച് വീന്, കുറച്ച് വീൻ ലോങ് ആക്കാനില്ല. ഒരു സ്പൂൺ പറഞ്ഞാൽ ഒരു സ്പൂൺ എടി. ഇത് നിന്നാങ്ങൾ തന്നെയാണ്, നല്ല പണിയല്ലോ. 1 മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എനിക്ക് വട്ടി നോക്കിട്ട് വായന്റെ ഉള്ളില് പുറം മാത്രമേ അകത്തും കണ്ണിലോട്ടൊക്കെ പോയി. ഇതല്ല എന്റെ മൂക്കിലല്ല പോണത്. തുമ്മലൊരു
25 സെക്കൻഡ് ഗൈസ് ഇവരെല്ലാരും വിചാരിച്ച് ഈസി എന്ന്, പക്ഷെ ഇത് വളരെ ടഫ്. ഒന്നുകൂടെ മുക്കിത്തേക്കാണ് മഷു മുറുക്കാൻ ചാച്ച വരില്ല ഈന്ന്. എന്തോ 10 9 8 7 6 നീ നേരെ തല തിരിച്ചാ. 5 4 3 2 1 ജാഗോക്കെ തരണം വാങ്ങിച്ച് മുക്കിത്തേക്ക് ഒന്നും കൂടെ. വളരെ വിജയകരമായി മംഗളകരമായി മജുര ഡെയർ അല്ലെന്നു ഒരു ക്ലോസ് വെച്ചേ. അപ്പൊ ഇന്റെ അടുത്തോളം മജൂർ തന്നെയാണ്. അവിടുന്ന് ഇങ്ങനെ 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 ഇങ്ങനെയാണ് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും മഷു പോയി വാഷ് കിട്ടുക. ഓക്കെ ഗൈസ്, അങ്ങനെ മഷുവിന്റെ ഡയറ് വളരെ വിജയകരമായി ശരിയാക്കി. മഷു എങ്ങനെയുണ്ട് ഫീൽ? എങ്ങനെയുണ്ട് വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്? ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്പൈസസ് അലർജി ആണ്. കറികളിൽ ആക്കുമ്പോ തന്നെ ഈ പൗഡേഴ്സ് ഒക്കെ ഇടുമ്പോ ഞാൻ തുമ്മും. എനിക്ക് മൂക്കിൽ കേറുന്നുണ്ട്, അതായിരുന്നു എനിക്ക് ഇല്ലല്ലോ ഷാംപൂ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താണെന്നൊരു പിടിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി മുതൽ എന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണാൻ തുടങ്ങുമ്പോ ബേബി അങ്ങനെ ഒരു കേസ് കാണിക്കുന്നത് പക്ഷേ പേര് മാറ്റി. ബിക്കോസ് ഞാനാണ് ചിറ്റ് റെഡി ആക്കിയത്. അപ്പൊ ഞാൻ യൂഷ്വലി വിളിക്കുന്ന പോലെയാണ് എനിക്ക് വന്നത്. ആൻഡ് ഓപ്പൺ എന്റെ ഡേ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ഓപ്പൺ യുവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഓക്കെ, ഡേർ എന്താന്ന് പറഞ്ഞ ബേബി ലൈവ് പോവും. ഹി വിൽ നെവർ സേ ഹായ്, അത് ഇതൊന്നും പറയൂല. വെനെവർ ലൈവ് ഗെറ്റ്സ് ഓൺ ഹി സ്റ്റാർട്ട് റീഡിംഗ് ദിസ് Head and Shoulder Anti Dandruff Shampoo Silky Black. This shampoo is expertly formulated to give you shiny black hair direction. Shake before use. Apply onto wet hair. Lather and rinse to repeatedly. So from here, first you have to say Head and Shoulder Anti Dandruff Shampoo. പിന്നെ ഇവിടെ മുതൽ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കോഷൻ അവോയ്ഡ് ഇവിടെ വരെ ഓതണം. Then say Enjoy using Head and Shoulder. Yes. ഓ ദില്ലവാലെ കുഞ്ഞിനെ കാര്യം മനസ്സിലാക്കണം. വേപ്പട കൊണ്ട് അത് വേണ്ട, അത് വേണ്ട. പിന്നെ ആവശ്യം ഉണ്ട് രണ്ടാം ഷോൾഡറിൽ പരസ്യം കൊടുക്കുന്ന പോലെ. That's not an issue. എനിക്ക് ഡേർ I need something like interesting. അല്ല ഇതൊക്കെ ഒന്ന് മലയാളത്തിൽ എഴുതി തരാൻ പറ്റുമോ? അതാണ് ഇപ്പൊ പ്രശ്നം. അല്ലാതെ പിന്നെ ഇവർ തന്ന പോലെ ഉപ്പിലേക്ക് മൈദത്തിൽ കുളിക്ക് അതൊന്നും വേണ്ട. അപ്പൊ ഞാൻ ലൈവ് പോവാൻ വേണ്ടി പോണേ. ഞാൻ ഇൻസ്റ്റയില് ലൈവ് പോകാറില്ല, എനിക്ക് അറിയില്ല ഇതൊക്കെ ലൈവ് എങ്ങനെയുണ്ട്. സ്റ്റോറി ഓപ്പൺ നമുക്ക് ലൈവ് ലൈവ് നമ്മള് കാണരുത്. ഒല്ലി യു ഒല്ലി യു ഒല്ലി യു ഒല്ലി യു ഒല്ലി യു യൂട്യൂബില് പോയത് പോലല്ല. First you have to say light on ambu thane you have to say Head and Shoulder Anti Dandruff Shampoo. Nalla voice venam, then
സിൽക്കി ബ്ലാക്ക് ഫ്രം ഹിയർ ടു കോഷൻ വരെ ഫുൾ കംപ്ലീറ്റ് വിത്ത് വാട്ടർ അവിടെ വരെ മതി. Okay, just pizza, pizza. All the best, man. Good, all the best. All the best, guys. All the best. Hello. You thought I cut the noise, right? No, hello. So, something for your head and shoulder, and you end up shampoo. Title. Ah. Pinna, you done the madhi. Guys, this is very important. Masha, Masha, can't let, can't let. I am not can't let. Instagram ல எல்லாரும் எனக்கு பிராந்தமா வந்து எனக்கு ஒரு இஷ்யூ டார்லிங் எல்லாரும் vlogs காணுச்சு obviously they'll come இது பர்லைன்ல நான் பாறேன் गाइस இது youtube ல அது நான் பாறேன் ஏட்ட லாஸ்ட் நோ யூ கேன் டெலீட் ஆஃப்டர் திஸ் ஐ டெலீட் ஆல தாரிங் சேவ் இத சேவ் பண்ணா சேவ் ചെയ്താല கம்ப்ளீட் வரும் गाइस நம்ம லைவ் போகும்போது நமக்கு ஒரு ஆப்ஷன் உண்டா ஷேர் செய்யாம அல்லது வேண்டாம் நாட் அலோ யூ நாட் அலோ கொடுத்தா மந்த் ஓகே ஹெட் டான் ஷோல்டர் ஆண்டி டான் டு ஃபேமிலி Start. Head and shoulder and the dart of shampoo. This shampoo is. I'm telling you, bro. This shampoo is expertly formulated to give you shiny black hair. Directions: shake before use. Apply on the wet part, hair. Wear the right length. Thoroughly repeat it. Decide. Guys, where are the bijari girls? इधर हूँ। नमक उड़े चली मत जाओ। इधर मारा पोरा नमक उड़े चली मत जाओ। इधर अन्य YouTube चैनल में डेयरे चीज़ तो मेरे पानी अन्य पटे ने पटा मरा जीने। ओके इधर पारेगाने मरा उन दिलो। ना। आधी ने पारेगाने मरा उन दिलो। Sorry guys, नहीं तो नो मारने नहीं लगा। अब मैं यहाँ तेरा काउंसलर ने बाई चेंज दी। ओके, पेश। सो, डेयरे एक्सेप्टेड, एवरे, थोड़ा कोई, हाँ, एंड। Okay guys, maybe नमले rules ओनो पाल चिटिला, so he अब बेबी रोज ഒന്നും വായിച്ചിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല ബേബി എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ബേബി ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നു ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു ആസ്ക് എവരിബഡി എല്ലാരെടുത്ത് ചോദിച്ചു നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആശില്ലാണ്ട് ഒരു ഇൻസ്റ്റയിൽ ലൈവും പോയി മാനും പോയി ഗെയിമിൽ തോക്കേ ചെയ്യൂ സോ ഞാനും ജിരു പശുക്കും കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുക ബേബി തോറ്റിരിക്കുന്നു ഗെയിമിൽ നെക്സ്റ്റ് ടോ ബേബി എടുക്കാനാണ് ആക്കിട്ട് നോക്കാം ഓക്കേ അപ്പോൾ ഞാൻ എടുക്കണം ഓക്കേ ഗയ്സ് അപ്പോൾ ഇത് ആടേ എല്ലാം കേറി ശരി ശരി എല്ലാം പോയി എല്ലാം പോയി ശരി ഗയ്സ് എല്ലാം ഒറ്റപ്പാട് പാടലൊക്കെ നിന്ന് ഗയ്സ് നിന്ന് നല്ലൊരു പണി കൊടുക്കാൻ പറ്റിയ ആളായിരിക്കണേ സോനുള്ള പണി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കൈ ലിപ്സ്റ്റിക്കും ഒരു കൈ കൺമഷിയും ഉണ്ട് നമുക്കപ്പൊ പണി അങ്ങോട്ട് തുടങ്ങാം സോനു അത് ഭംഗിയായിട്ട് ഞാനിന്ന് സോനന് ലിപ്സ്റ്റിക്ക് പൊളി ആ സ്പ്രെഡ് ആക്കി സോനു ജോക്കറാ ഭംഗി കിരിക്കട്ടെ ആ ഇനി ബ്ലഷ് ആ അപ്പുറത്ത്
അതെന്നിടത്ത് ചോദിക്കണ്ട പോകുമോ അത് എന്നിട്ട് ഇനി ചിരിച്ചുണ്ട് നമ്മുടെ ഈ മറാത്തി ഭാഷ പോലെ എന്തെങ്കിലും ഒരു മിനിറ്റ് പറയണം അവിടെ ടൈം സ്റ്റാർട്ട് ആവും കൊടുത്ത ടാസ്ക് അത് ഭംഗിയായിട്ട് പൊളിച്ചടക്കിയിരിക്കണം. മമ്മയുടെ മമ്മയും പപ്പായും കൂടെ ചിരിയോടെ ഇരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോ അടുത്തുപോയോ ഇനിയിപ്പോ ആരും നോക്കാനൊന്നുമില്ല. ഇനി ടാസ്ക് ചെയ്തോട്ടെ. അപ്പൊ അടുത്തുകഴിഞ്ഞ് നിറക്കിടാനൊന്നുമില്ല, ജിനു മാത്രേ ഉള്ളൂ. സോനു ജിനുവിന് കൊടുക്കുന്ന പണിയാണത്. ഓക്കെ ഗൈസ്, അപ്പൊ സോനുവിന് കിട്ടിയ പണിയുമായിട്ട് പോയി കഴുകി വൃത്തിയായിട്ട് പല്ലൊക്കെ തേച്ച് ഇപ്പൊ നേരത്തെ ഉണ്ടാകുന്നതിനെക്കാട്ടി കാറ് കൂടുതൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ സോനു കയ്യിൽ എന്തോ പിടിച്ചിട്ടുണ്ട്, കാര്യമായിട്ടുള്ളൊരു പണി കൊണ്ടാണ് വന്നേക്കുന്നത്, വേറെ ആർക്കല്ല ജിനുവിന് തന്നെയാണ്. അപ്പൊ ജിനുവിന് കൊടുക്കാനുള്ള പണി സോനു എത്ര കുടിക്കണം? ഒന്നല്ല, അത് എവിടെ അടിച്ചു പൊട്ടിക്കരുത്, കൈവച്ച് വേണം പൊട്ടിക്കാൻ, പല്ല് വെച്ച് പൊട്ടിക്ക, അല്ലെങ്കിൽ വരല്ല പൊട്ടിപ്പോവരുത്. നീ ഇത്ര പണി കൊടുക്കുന്ന രീതി കൊടുക്കണ്ട, അവനാകെ പൊതിച്ചത് തേങ്ങ നീ ഇതൊക്കെ ഒരു ടാസ്ക് വന്നടി എല്ലാം ഞങ്ങൾക്ക് തന്നാറുണ്ടെങ്കിൽ പെട്ടെന്ന് തീർത്തേക്ക്. ഈ പെണ്ണുങ്ങളുടെ വിചാരം എന്താ പറയാ, ഈ പച്ചമുട്ട കഴിക്കണ അത്ര വലിയ ടാസ്ക് ആണ്. ഇതെനിക്ക് ഒരു അമ്പണം എന്ന് പറഞ്ഞാൽ പോയി ഞാൻ കഴിക്കും. ഇനി കമ്പോണ്ടാ ഒതിയാണ്.
ആവശ്യമില്ലാത്ത പൊട്ടിക്കലൊക്കെ പൊന്നിച്ചിനു ക്യാമറ കാണത്തൊക്കെ കൊതിപ്പിച്ചൊക്കെ കുടിക്കണല്ലേ എനിക്ക് എന്നൂടാ ഇത് ഇവിടുത്തെ നല്ല നല്ല ടാസ്ക് ഒക്കെ തീർത്താ ഫുള്ള് ഊറ്റി കുടി നേരത്തെ മഷൂർ നേരത്തെ ജിനു കുടിക്കാറുള്ളായിരുന്നോ തോന്നണത് എന്തായിരുന്നു കുടിക്കാറുണ്ട് കൈക്ക് എന്നെ കുടിക്കണം പതുക്കെ പണ്ട് ദിവസം ദീദി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മള് പറഞ്ഞപ്പം തരത്തില്ല നോക്കണ്ട ആലോവേരി മുട്ടയുടെ അടിച്ചിരുന്നു ഓ കഥയൊന്നും പറയണ്ട പട്ടോടം ആയിക്കോട്ടെ എത്ര മിനിറ്റ് കൊടുക്കണമായിരുന്നു 1 മിനിറ്റ് കൊടുക്കണ്ടായിരുന്നു അത് മണ്ണത്തരായി എന്ത് മണ്ണത്തരടി കാണിച്ചു 1 മിനിറ്റ് ടൈം കൊടുക്കണം പടവിടെ കുടിക്കാൻ പറഞ്ഞു ബാക്കി അതിലുണ്ട് അഥവാ തെറിപ്പിച്ച ഇതിന്റെ അടിയിൽ കൊറേ അധികം ഉണ്ട് അതെല്ലാം നമ്മുടെ കുറ്റി കുടിക്കും കേട്ടോ അത് കുടിക്കും അത് കുടിക്കണം നമ്മുടെ രസാ കണ്ട ഇതിന്റെ അടിയിൽ നോക്കിയ ഒരു മുട്ടക്കള്ള ഉണ്ടല്ലോടാ അതിന്റെ അടിയിൽ ജിമ്മിലേക്ക് പോവാ അഞ്ചി മുട്ട ഒരെണ്ണം ചോദിച്ചിട്ട് ഇതായി തന്നില്ല കളയാൻ വേണ്ടി പുള്ളിമൊട്ടല്ല നിറമൊട്ടല്ല പക്ഷെ കുറച്ച് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഈ ഗെയിമില് ശരിക്കും ഒരു വിന്നർ എന്ന് പറയാൻ പറ്റിയത് നമ്മുടെ ജിനു ജിനുവും മഷൂക്കും തന്നെയാണ് പിന്നെ സോനു ദീദി പിന്നെ മജൂര സംഭവിച്ചിരിക്കുന്നു തോന്നു സംഭവിച്ചിരിക്കുന്നു എന്തായാലും എനിക്ക് വേണ്ടിട്ട് അഞ്ചു മുട്ടയും മൈനപ്പൊടിയൊക്കെ വിരുന്നല്ലോ എനിക്ക് അതുപോലെ ഓക്കെ ഗൈസ് അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ പാർട്ട് 2 ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ രേഖപ്പെടുത്തുക പാർട്ട് 2 ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇറക്കും പക്ഷേ ഇതൊന്നല്ല സംഭവം വരാൻ പോണത് എന്റെ ചാനലില് നാളെ അതായത് സൺഡേ മോർണിംഗ് 10 മണി ടൈമിൽ ഒരു ലൈവ് സ്ട്രീം വരാൻ വേണ്ടി പോണ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന 24 hours ലൈവ് സ്ട്രീമിൽ വരാൻ വേണ്ടി പോണേ അതെന്താണ് 24 hours ചെയ്യാൻ വേണ്ടി പോണെന്നുള്ളത് ഇപ്പൊ ഞാൻ അത് റിവ്യൂ ചെയ്യല്ല അത് നിങ്ങള് രാവിലെ 10 മണി ആകുമ്പോഴത്തേക്കും എല്ലാരും ഓൺലൈൻ വന്നാൽ മതി 24 മിനിറ്റ് ആരും പറയാൻ നിൽക്കരുത് പക്ഷേ ഇക്ക ലൈവില് വന്നില്ല ലൈവ് വന്നില്ല ലൈവ് വന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും കഥയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പൊളിക്കാം നമുക്ക് നാളത്തെ ദിവസം ഞാൻ ഓക്കെ ഗൈസ് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് നമുക്കൊരു നമുക്ക് ചരിത്രം ഓക്കെ ഗൈസ്